കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യങ്ങളുടെ വികാരം. പക്ഷെ 8 വർഷങ്ങളായി കിരീടമില്ലാത്ത ക്ലബ്ബ്. ഇതേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർമാരിൽ ഒരുപാട് താരങ്ങൾ നെഞ്ചു വിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാത്തിട്ടുണ്ട്. ഡാവിഡ് ജെയിംസും ധീരജ് സിംഗും പിന്നെ ആൽബിനോ ഗോമസും അടങ്ങുന്ന ഗോൾ പോസ്റ്റിന് മുന്നിൽ നെഞ്ചും വീഴ്ചിരിക്കുന്ന പാരമ്പര്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. എന്നാൽ ISL എട്ടാം സീസണിന്റെ തുടക്കം മനോഹരമായി കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു. അതെ, ആവേശം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആർത്തുവിളിച്ച ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആ വാർത്ത വരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ ആൽബിനോ ഗോമസിന് പരിക്ക്. ഒരുപക്ഷെ അദ്ദേഹം ഈ സീസൺ കളിക്കില്ല. അതെ, മികച്ച പ്രകടനം കാഴ്ചവെച്ച ആൽബിനെ പോയാൽ അവര് ഒഴിഞ്ഞ കാലമായി ഗോൾ കീപ്പിംഗ് എന്ന പൊസിഷൻ മാറുമെന്ന് പലരും വിധി എഴുതി. എന്നാൽ ആ ഒഴിവിനെ നികത്താൻ ഇനി ആരി എന്ന ചോദ്യങ്ങൾക്ക് ഒരാൾ കടന്നു വരുന്നു. 21 വയസ്സുള്ള ഒരു ഗോൾ കീപ്പർ. അയാളെ കണ്ടപ്പോൾ പല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും നെറ്റി ചുളിച്ചു. കേട്ടുപരിചയമില്ലാത്ത അയാൾ എന്ത് ചരിത്രം കൊറിക്കാനാണെന്ന് പലരും ചോദിച്ചു. പക്ഷെ അയാൾക്കറിയാമായിരുന്നു ദൈവം ഇത് തനിക്കായി ഒരുക്കി വെച്ച ഒരു സുവർണാവസരമാണെന്ന്. ഈ ഒരു അവസരം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ കയറിപ്പറ്റണം. അയാളുടെ ലക്ഷ്യബോധം ഇന്ന് അയാളെ അവിടെ എത്തിച്ചിരിക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാവൽപടൻ പ്രഭ്ശുഖൻ സിംഗിൽ. 2001 ജനുവരി 2 ഇന്ത്യയിലെ പഞ്ചാബിലാണ് ഗിൽ ജനിക്കുന്നത്. തൻ്റെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ഭാവി ഗോൾ കീപ്പിംഗ് ആണെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. അതെ, പാഞ്ഞു വരുന്ന വെടിയുണ്ടകളെ തൻ്റെ ഇരു കൈ വെച്ച് തടുത്തിടുന്ന ഒരാളാണ് അയാൾ. 2017 under 17 വേൾഡ് കപ്പ് ഇന്ത്യ കളിച്ചപ്പോൾ അവരുടെ ടീമിൽ ഗിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അധികമായി അവസരങ്ങളൊന്നും ലഭിച്ചില്ല. എന്ന് 2019 ബാംഗ്ലൂർ FC ഗില്ലിനെ ടീമിലെത്തിച്ചു. പക്ഷേ അവിടെയും അയാൾ കളിച്ചത് വെറും 2 മത്സരങ്ങൾ മാത്രമായിരുന്നു. അതിനുശേഷമാണ് 2020 കേരള ബ്ലാസ്റ്റേഴ്സ് ഗില്ലിനെ തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിച്ചത്. എന്നാലും 2021 കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അതെ, മികച്ച പ്രകടനം തന്നെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ അയാൾ കാഴ്ചവെക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വിസ് ChennaiFC മാച്ചിൽ ഒരു കോർണർ ജസൽ ബാക്ക് ഹെഡ് ചെയ്യുന്നു. ഒരു പക്ഷെ അതൊരു സെൽഫ് ഗോളിൽ കലാശിച്ചേനെ. പക്ഷെ അവിടെ നിന്നും ഗിൽ ഒരു മികച്ച സേവിലൂടെ അപകടത്തെ ഒഴിവാക്കുന്നു. ആ ഒരു നിമിഷം മാത്രം മതിയായിരുന്നു ഗിൽ ആരാണെന്ന് തെളിയിക്കാൻ, അയാളുടെ ഉള്ളിലെ പ്രതിഭയെ ലോകത്തിനളക്കാൻ. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 8 മത്സരങ്ങൾ കളിച്ച അയാൾ 5 ഗോളുകളാണ് വാങ്ങിയത്. 3 ക്ലീൻ ഷീറ്റുകളാണ് അയാൾ നേടിയത്. അതെ, ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി താരം. ആദ്യം നെറ്റ് ചുളിച്ചവർ അവൻക്ക് വേണ്ടി പിന്നീട് കൈയടിച്ചു. ഇന്ന് ISL ഗോൾഡൻ ഗ്ലൗവിൽ മുന്നിൽ തന്നെ ആ നാമവുമുണ്ട്. ഇവാൻ വികാനോവിച്ച് എന്ന പരിശീലകൻക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം പുറത്തു കാണിക്കുമ്പോൾ അവരുടെ ഗോൾ വല കാക്കുന്നത് ഗിൽ തന്നെയാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരെ 6 ഗോൾ അടിക്കണമെന്ന് അയാൾ തീരുമാനിക്കും. ഇറ്റ്സ് നെയിം ഇസ് പ്രഭ്ശുഖൻ സിംഗിൽ.